നിന്നും പിടിച്ച താറാവിനെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസായി കട്ട് ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഏകദേശം ഒരു 4 വിസിലിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് റെഡിയാക്കാം. അതിനായി ഏകദേശം ഒരു 3 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി. ഇനി നമുക്ക് നന്നായി ഫൈനായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താറാവിറച്ചി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം വാർത്തെടുക്കാം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കളർ കൂടി ചേർത്ത് കൊടുക്കാം. കളർ ഓപ്ഷണലാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇനി ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നു. ഇനി നമ്മൾ താറാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ താറാവ് ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ താറാവ് ചില്ലി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.